എറണാകുളം ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ കാക്കനാട്, ഐ ടി ഹബായ ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് മോറക്കാല താളിക്കൽ റോഡ്. 5 മാസങ്ങൾക്ക് മുൻപ് പണി പൂർത്തീകരിച്ച റോഡ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയാണ് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. ഇനി ഈ റോഡിൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് നമുക്ക് കാണാം. കടമ്പ്രയാറിന് കുറുകെയുള്ള പാലം കഴിഞ്ഞ് 100 മീറ്റർ പിന്നിട്ടില്ല. ദേ കണ്ടില്ലേ, റോഡ് അപ്പാടെ തകർന്ന മട്ടാണ്. ഇനി ഈ റോഡിൻ്റെ കഥ ഇവിടത്തെ നാട്ടുകാർ പറയും. ഏകദേശം 3 ആറ്റുപുഴ, പട്ടിമറ്റം, പെരുമ്പാവൂർ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഭരണസിരാ കേന്ദ്രമായ കാക്കനാടിലേക്ക് എത്താനായിട്ട്, കളക്ട്രേറ്റിലേക്ക് എത്താനായിട്ട് 5 കിലോമീറ്ററെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവയെല്ലാം ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററിന് ശേഷമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ റോഡിലൂടെ രാവിലെയും വൈകുന്നേരം ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെയുള്ള ഉണ്ണിയപ്പ കുഴിയിലേക്ക് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒഴു കുഴിയെന്ന് ആലോചിക്കുന്ന അടുത്ത കുഴിയിലേക്ക് ചാടിപ്പോണേ, വണ്ടിക്കാരെന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നിവൃത്തിയില്ല. അതുകൊണ്ട് പഞ്ചായത്തും സർക്കാരും കെടികാസാണ് ഈ കാണുന്നത്. പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഡെയിലി ഇതിൽ നടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കണമല്ല. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, തൊട്ടപ്പുറം ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ് ഓടാൻ പാറ്. വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് മെയിൻ്റനൻസ് ഒരു 5000 രൂപയെങ്കിലും ഒരു ആഴ്ചയിൽ എനിക്ക് മുടക്കണ്ട. പിന്നെ ഈ ഭാഗത്തോട്ട് ഓടാൻ പാണ്ടിരിക്കാനുള്ളത് ഇപ്പം നല്ലത്. അതുകൊണ്ട് ഞാൻ ഓടാൻ പോക്ക് ഇപ്പം നേരെ ഒരു 5 കിലോമീറ്റർ കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസത്തിന് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതിലേക്ക് കൂടെ കറങ്ങിയായിരുന്നു വന്നത്. അന്നേരം ഇവിടെ ടാറിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പം 6 മാസം തികച്ചായിട്ടില്ല, ഇതിനു മുമ്പ് ഈ റോഡ് കുഴിയായി. നാട്ടുകാർ ഇതിനകത്ത് വീഴും, അവരെൻ്റെ പോവും, അടുത്ത ഇലക്ഷൻ വരും, അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടും, വീണ്ടും നാട്ടുകാർ ഈ കുഴിയിൽ തന്നെ വീഴും. എന്നിട്ട് അവർ പഠിക്കൂല. ഗട്ടറിന്ന് ചാടിയതാ, ചാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി സ്കിഡായി, നേരെ പാടത്തേക്ക് പോയി ബുള്ളറ്റ് ഉൾപ്പെടെ. ഞാൻ പാടത്ത് ഏജന്റ് ഹോസ്പിറ്റലായിരുന്നു. ഇത്രയും വലിയൊരു ഇതിലേക്കാണ് എന്നുള്ള ഇത് ഓർക്കണം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണത്. ഇപ്പം ആരുടെ പറയാ, പറയാൻ ആളില്ലല്ലോ, കേൾക്കാൻ ആളില്ലല്ലോ. വണ്ടി ടാക്സി അടിക്കുന്നതിനൊരു കുറവില്ല. സർക്കാരിൻ്റെ അനാസ്ഥയാണ് ഇത്. എങ്ങനെ ഈ വണ്ടി ഓടിക്കും? ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. ഇത് എന്ത് സംഭവമില്ല, ഒന്ന് നോക്കി ഇവിടം വരെ ടാർ ചെയ്തിട്ട് അങ്ങോട്ട് പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് പ്ലാനിങ്ങോടെയാണ് ഇവർ റോഡ് പണി, എനിക്കറിയാൻ പാടില്ല. കേവലം 800 മീറ്റർ മാത്രം ദൂരത്തെ പൊളിഞ്ഞ റോഡിൻ്റെ കുഴികളുടെ എണ്ണം എടുത്താൽ ഇവിടങ്ങും തീരില്ല. അതുകൊണ്ടാണ് ഇക്കാണുന്ന ജനം ഇത്രയും രോഷാകുലരാകുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇവരുടെ പരാതി അങ്ങ് കേട്ട് കൃത്യമായ നടപടി ഉണ്ടാകണം. ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.